എല്ലാവർക്കും കിഡ്സ് ഗാർഡന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ വെട്ടിക്കലെ ബെസേലിയസ് വിദ്യാനികേതൻ സ്കൂളിലാണ്. ഇവിടുത്തെ കുറച്ച് മിടുക്കരായ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളെയാണ് നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് അവരുടെ വിശേഷങ്ങളും അവരുടെ ടാലൻസ് ഒക്കെ നമുക്ക് കാണാം. ആദ്യം നമുക്ക് അവരെയൊന്ന് പരിചയപ്പെടാം. ഹലോ, എന്താ പേരെന്ത്? ഇസാറ. ഇസാറ കുട്ടി എത്രയില്ല? യു കെ ജിയിൽ പഠിക്കുന്നു. ഹായ്, എന്താ പേര്? ഐറൻ സുമിത്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? യു കെ ജിയിൽ. ഇപ്പൊ നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണല്ലേ, സെയിം ക്ലാസ്സിൽ. ഹലോ. ഹലോ, എന്താ പേര്? എനീസ. മറിയ മെൽദോ. എനീസ കുട്ടി എത്രയിലാ പഠിക്കുന്നേ? യു കെ ജി. ഹായ്, എന്താണ് ഗൗരവം? പേരെന്താ? ജനാദൻ മനോജ്. ജനാദൻ. ജനാദൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? യു കെ ജി ബി. അപ്പൊ നിങ്ങൾ മൂന്നുപേരും ക്ലാസ്മേറ്റ്സ് ആണല്ലേ യു കെ ജിയിൽ. ജോനിയത്തൻ മാത്രം വേറെ ക്ലാസ്സിൽ. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? കാണാറുണ്ടല്ലോ ദിവസം. നിങ്ങൾ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാമായിട്ടാ വന്നിരിക്കുന്നേ? ഡാൻസ് അല്ലേ. ഏത് പാട്ടാ? കുഞ്ഞിലം കൈകൾ. ആക്ഷൻ സോങ് ആണല്ലേ. ഓക്കെ, ജോനാദൻ ഏത് പാട്ട് എന്താ ചെയ്യുന്നേ? പാട്ട് പാടുന്നത്. ഏത് പാട്ടാ പാടുന്നേ? ഐ പ്ലാൻ ടു ബ്രിങ്. ഓ, ഇംഗ്ലീഷ് ആണല്ലേ. ഇസക്കുട്ടി ഏത് പാട്ട് പാടുന്നേ? ഇസക്കുട്ടി പാട്ടല്ലേ, വചനം പറയുന്നല്ലേ. നമുക്കൊരു ആക്ഷൻ സോങ് കണ്ടാലോ, അപ്പം എല്ലാവർക്കും എനർജി ആവൂലേ. ഓക്കെ, നമുക്ക് ആക്ഷൻ സോങ് കളിക്കാം. റെഡി അല്ലേ? ഓക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേണ്ടി ആക്ഷൻ സോങ് ചെയ്തല്ലേ. അല്ലേ, നല്ല രസമല്ലായിരുന്നോ? നല്ല എനർജി അല്ലായിരുന്നോ അവർക്ക്? അപ്പൊ നമുക്ക് നല്ല എനർജി ഒരു കൈയടി കൊടുത്താലോ. ഓക്കെ, എല്ലാവരും കൈയടിച്ചേ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ആരെ പഠിപ്പിച്ച ആക്ഷൻ സോങ്? അമ്മയാണല്ലേ. രണ്ടുപേരുടെ അമ്മയെ പഠിപ്പിച്ച. സ്കൂളിലും കളിക്കാറുണ്ടോ ആക്ഷൻ സോങ് ഒക്കെ? ഓക്കെ. ഇസക്കുട്ടി, ഇസക്കുട്ടി നമുക്ക് വേണ്ടി ബൈബിൾ കോട്ട് പറഞ്ഞു തരൂ. കർത്താവായ
വാവ് നന്നായിട്ട് പറഞ്ഞല്ലേ, ക്ലാപ്പ് കൊടുത്തേ. നമ്മുടെ ഇഷ്ടക്കുട്ടിക്കൊന്ന് വയ്യാണ്ടിരിക്കുക അല്ലേ, എന്നിട്ട് നമുക്ക് വേണ്ടി നല്ല ഭംഗിയായിട്ട് ബൈബിൾ കോട്ടൊക്കെ പറഞ്ഞു തന്നില്ലേ ഇസുക്കുട്ടി. കൺഗ്രാജുലേഷൻസ് ജോനാഥൻ. എന്താണ് മൈക്കിലൊക്കെ ഇട്ട് പണിയുന്നത്, എന്ന് സംസാരിക്കുന്നത്, നാണമാണോ? പാട്ട് പാടാവോ, പഠിക്കും. ബാക്കി പറഞ്ഞുപോയോ? സാരല്ല, അത്ര നല്ല രസം ഉണ്ടാവുന്നു കേട്ടോ. ജോനാഥ് നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല അല്ലേ, നല്ല രസമുണ്ടായിട്ട് പാടി, നന്നായിട്ട് പാടി കേട്ടോ. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഹലോ, ഹലോ പറയൂ. എന്താ പേര്? ആയുഷ് പ്രകാശ്. ആയുഷ്, ആയുഷ് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? എൽ കെ ജി. ഹായ്. ഹായ്, എന്താ പേര്? ഗോപിക. ഗോപിക കുട്ടി എത്രയിലാ? യു കെ ജി. യു കെ ജി. ഹായ്. ഹലോ. ഹലോ, എന്താ പേര്? കൃതിക വിപിൻ. കൃതിക കുട്ടി എത്രയിലാ? എൽ കെ ജി ബി. എൽ കെ ജി ബി. നമ്മുടെ മസിൽമാൻ എന്തി, എന്താ പേര്? ജോജി. ജോജി. ജോജി കുട്ടിന് എത്രയിലാ? യു കെ ജി. യു കെ ജി. രണ്ടുപേരും യു കെ ജിയിലാണ്. രണ്ടുപേരും യു കെ ജിയിലാണല്ലേ. രണ്ടുപേരും യു കെ ജിയിലും രണ്ടുപേരും എൽ കെ ജിയിലും. ഒരു ചേട്ടനും ചേച്ചിയും ഒരു അനിയനും അനിയത്തി. ഹലോ, ഇവിടെ നോക്കി, നീ ലൈറ്റ് എണ്ണുവാണോ? എത്ര ലൈറ്റ് ഉണ്ട്? എന്നെയോ എന്നിട്ട് തീരണില്ലല്ലേ. ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ടോ കാണാൻ? ലൈറ്റ് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ ചിരിച്ചിരിക്കുമ്പോൾ നല്ല രസമായിട്ട് നമ്മുടെ ക്യാമറയിലൊക്കെ കാണും അല്ലേ. നമുക്ക് വേണ്ടി എന്തൊക്കെ പ്രോഗ്രാമാണ് ഇന്ന് ചെയ്യുന്നേ? ജോജി എന്താ ചെയ്യുന്നേ? പ്രസംഗം പറയുന്നല്ലേ. ഓ, ഹലോ കൃതിക കുട്ടി, എന്താ ചെയ്യുന്നേ? സോറി സ്റ്റോറി. ഓക്കെ, എന്ത് സ്റ്റോറിയാ പറയുന്നേ? മരം വെട്ടാരൻ്റെ. മരം വെട്ടാരൻ്റെ കഥയല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നേ ഗോപി കുട്ടി? പാട്ട് പാടുന്ന. ഏത് പാട്ടാ? ഓക്കെ, ലൈറ്റ് എ കാൻഡിൽ. എന്താ ചെയ്യുന്നേ? ആക്ഷൻ സോങ്ങാ. ഏത് ആക്ഷൻ സോങ്ങാ? കിയാങ് കിയാങ് കുരുവി. നമുക്ക് എന്ത് പ്രോഗ്രാമാണ് ഫസ്റ്റ് കാണണ്ടേ? ജോജി റെഡിയാണോ? ഓക്കെ, എന്നാ ഐ ആം റെഡി എന്ന് പറ. റെഡി. റെഡി. പറഞ്ഞോളൂ പ്രസംഗം. തിയകാദേവിത്തിന് സ്തുതി. ഞാൻ ഒന്ന് പറയാൻ പോണി. ഈശം ഈശുള്ള ബാന പഴയ നിയമ പുസ്തകത്തിൽ നാം കാണുന്ന വ്യക്തിയാണ് പുറപ്രാക്കിൽ ഒരാളായ യാക്കൂബ്. ഭൂമിയിൽ നിന്നും സ്വർഗത്തോളെത്തുന്ന ഒരു ഏണിയും അതിലോ മലകുമാർ കയറി ഇറങ്ങുന്നതായും യാക്കോബ് സ്വപ്നം കണ്ടു. യാക്കോബ് ആ സ്ഥലത്തിനെ ദൈവത്തിൻ്റെ അളിയെന്ന അർത്ഥം ബെഥേൽ നിന്ന് പെരുവിളിച്ചു. അതുപോലെ പുതിയ നിയമ പുസ്തകത്തിൽ നാം കാണുന്ന ഒരു വ്യക്തിയാണ് സക്കേ. സക്കയും കുറഞ്ഞതുകൊണ്ട് ഈശോനെ കാണാൻ കട്ടത്തിൽ മറത്തിൽ കയറിയതും ഈശോനിൽ ചേർക്കിയതും അവൻ്റെ ബന്ധത്തിൽ പോയ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ഈശോ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ സക്കയ്ക്ക് മനസ്സന്തമുണ്ട്. മറ്റുള്ളവരും അന്യായമായി പിടിച്ചല്ല നാലിരട്ടിയെ ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോറിന് നദീപണത്തിന് ജീവനുണ്ടായി. ലൂക്കാസ് 19:9 കാണുന്നു. യേശുള്ള ബന്ധത്തിൽ ജീവനുണ്ട്, രസമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരു വീട്ടിൽ യേശു എങ്ങനെ വരുന്നത്? അവിടെ വസിക്കുന്ന വീട്ടിക്കുള്ളിൽ യേശു ഉണ്ടാകണം. നമ്മൾ ദൈവത്തിൻ്റെ ചൈൽ നമ്മൾ ശ്രദ്ധിക്കാട്ടാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ദന്മാവിന് ഹസ്തപിതാത്തിരിക്കണം. അതിനുവേണ്ടി നാം എന്തൊക്കെ ചെയ്യണം? എന്നും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, സുസംബ കുബാനിൽ പങ്കെടുക്കണം,
സൺഡേ സ്കൂളിൽ പോകണം, സ്കൂളിൽ പങ്കെടുക്കണം, മാതാപിതാക്കൾ കാണിച്ചേക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. അപ്പോൾ നമ്മുടെ പവന് ബദയിൽ നമ്മൾ അവിടുത്തെ മലകൂടി ഒന്ന് ഇഷ്ടം ഇഷ്ടമുള്ള കുഞ്ഞാക്കളെ നമ്മ ആഗ്രഹിക്കട്ടെ. ക്ലാപ്പ് കൊടുത്തേ. അടിപൊളിയായിട്ട് പ്രസംഗം പറഞ്ഞല്ലേ, എല്ലാവരും ശ്രദ്ധിച്ചോ പ്രസംഗം? എന്തായിരുന്നു പ്രസംഗത്തിൻ്റെ ടോപ്പിക്ക്? കേട്ടോ, കേട്ടില്ലേ? അത് എന്താണ് ടോപ്പിക്ക്? യേശുള്ള ഭവനം. അയ്യാ, യേശുള്ള ഭവനം എന്നല്ലേ. ഗോപിക്ക കുട്ടി, എന്നുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷമാണല്ലേ. ഗോപിക്കുട്ടി, ക്ലാസ് ടീച്ചറുടെ പേരെന്താ ഗോപിക്കുട്ടിയുടെ? ദിവ്യാംസ്. ദിവ്യാംസ്. ദിവ്യാംസ് എന്താ പഠിപ്പിക്കുന്നത്? ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്, മാത്സ്, ഇവിഎസ്, മലയാളം. എല്ലാം ദിവ്യാംസ് പഠിപ്പിക്കൂ, കൊള്ളാലോ. പിന്നെന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് എന്തൊക്കെയാ? നമ്മൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഓടിപ്പിടുത്തം കളിക്കത്തില്ലേ? ഓടിപ്പിടുത്തം കളിക്കും, പിന്നെ ഇങ്ങനെ തൊട്ട് കളിക്കും. കള്ളനും പോലീസും കളിച്ച്. അതൊക്കെ ഇഷ്ടാണല്ലേ. അടുത്ത് നമുക്കൊരു പ്രോഗ്രാമിലോട്ട് പോയാലോ. അടുത്ത് ആരാ റെഡി? ഓക്കെ, കൃതി കുട്ടി ഒരു ക്ലാപ്പ് കൊടുത്ത് കൃതിക്ക്. നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മരംപറ്റുകാരൻ്റെ ആരാണ്. ഒരത്തൊരത്ത് ഒരു മരംപറ്റുകാരൻ ഉണ്ടായിരുന്നു. മരം വെട്ടി വിറ്റ കാശും കൊണ്ടായിരുന്നു അദ്ദേഹവും കുടുംബവും ജീവിച്ചിരുന്നത്. ഒരു ദിവസം മരം വെട്ടാനായി പൊരയരിയിൽ മരം വെട്ടിക്കൊണ്ട് രാവിലെ തൊട്ടായ മരം വെട്ടി വെട്ടി സീനിച്ചു. എന്തെങ്കിലും അയാൾ കിട്ടിയില്ല. വീണ്ടും ആ ഞാൻ വെട്ടാൻ തുടങ്ങി. അപ്പോൾ അയാളിൻ്റെ എൻ്റെ കുടലി വെള്ളത്തിയേക്ക് ധരിച്ചു. അയാളിന് കരയാൻ തുടങ്ങി. അപ്പോൾ വെള്ളത്തിന് ജലദേവത പറ്റി. അപ്പോൾ ജലദേവത ചോദിച്ചു, എൻ്റെ മരം വെട്ടുകാരാണ് നീ കരയണ, എന്തിലാണ് നീ കരയണ എന്ന് ചോദിച്ചു. എൻ്റെ കുടലി വെള്ളത്തിപ്പോയി, എനിക്ക് നീന്താന്ന് അറിയില്ലെന്ന കൊച്ചിങ്ങ പട്ടിണിയാവും മരം വെട്ടുകാരനും പറഞ്ഞു. അപ്പോൾ വനദേവരയ്ക്ക് സ്വാഗതം തോന്നി. അപ്പോൾ വനദേവരുടെ വെള്ളത്തിയേക്ക് മുങ്ങി സ്വർണക്കുടലിലേറ്റ് വന്നു. ഇതാണോ നിൻ്റെ കോടാലി? ഇതല്ല എൻ്റെ കോടാലി. വീണ്ടും ജനദേവരെ മുങ്ങി വെള്ളിക്കോടാലിട്ടുണ്ടെന്നു. ഇതാണോ നിൻ്റെ കോടാലി? ഇതല്ല എൻ്റെ കോടാലി. എൻ്റെ ഒരു ഇരുമ്പ് കോലാലിയാണ്. വീണ്ടും ജലവേ മുങ്ങി തിരിച്ചു വന്നത് ഇരുമ്പ് കോലാലി കൊണ്ട്. ഇതാണോ നിൻ്റെ കോടാലി? ഇതാണോ എൻ്റെ കോടാലി? ബാക്കി രണ്ട് കോടാലിയും ഇത് നിൻ്റെ സത്യസന്ധരേക്കുള്ള സമ്മാനമാണിത് എന്ന് പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഈ കടയുടെ ഗുണമാരം തന്നാൽ നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കണം. എൻ്റെ ഈ കൊച്ചു കട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കഥയല്ലേ, ക്ലാപ്പ് കൊടുത്തേ. സ്റ്റോറി ശ്രദ്ധിച്ചായിരുന്നോ? മരം വെട്ടാറിൻ്റെ സ്റ്റോറി ഇത് കേട്ടിട്ടുണ്ടോ നേരത്തെ? ആ, നല്ല രസമായിട്ട് കൃതിയെക്കുട്ടി പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആരാ സ്റ്റോറി പഠിപ്പിച്ചേ? സുലിയമ്മ. സുലിയമ്മ. സുലിയമ്മ ആരാ? അമ്മയാ. അമ്മയാണല്ലേ. നല്ല ഭംഗിയായിട്ട് സ്റ്റോറി പറഞ്ഞു കേട്ടോ. അമ്മോട് നല്ല ഭംഗിയുണ്ടായിരുന്നു പറഞ്ഞു, ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞേ. ഇനി എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നേ? ആക്ഷൻ സോങ് കളിക്കാവോ? ഓക്കെ, കയ്യടി കൊടുത്തേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാടാൻ പോകുന്ന ഒരു കുഞ്ഞു കേട്ട പാട്ടാണ് കിയാ കിയാ കുരുവിനെ. വർഷക്കാലത്ത് കൂടുകൂട്ട ഏട്ടൻ തരുമോ നീ? ഞാൻ തരല്ല, ഞാൻ തരല്ല കുഞ്ഞി കുരുവിക്ക്. വർഷക്കാലത്ത് കൂടുകൂട്ട ഏട്ടൻ തരല്ല ഞാൻ. കിയാ കിയാ കുരുവിനാം കിയാ കിയാക്കോ. കിയാ കിയാ കുരുവിനാം കിയാ കിയാക്കോ. തേക്കുമരമേ തേക്കുമരമേ കുഞ്ഞി കുരുവിക്ക്. വർഷക്കാലത്ത് കൂടുകൂട്ട ഏട്ടൻ തരുമോ നീ? ഞാൻ തരില്ല, ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക്.
വശകാത്തു കൂടുകൂട്ട ഇടം തരില്ല ഞാൻ കിയ കിയ കുരുവിനാ കിയ കിയ കോ കിയ കിയ കുരുവിനാ കിയ കിയ കോ വാരച്ചെടിയ വാരച്ചെടി കുന്നി കുരുവിക്ക വശകാത്തു കൂടുകൂട്ട ഇടം തരുമോ നീ ഞാൻ തരാല ഞാൻ തരാല കുഞ്ഞി കുരുവിക്ക വശകാത്തു കൂടുകൂട്ട ഇടം തരാല ഞാൻ കാച്ച് വന്നു ഇടിയും വെട്ടി മറയും പേരല്ലോ അയ്യോ പാവ നെല്ലേ വാര മറിഞ്ഞ വീണല്ലോ കാച്ച് വന്നു ഇടിയും വെട്ടി മരയും പെയ്തല്ലോ അയ്യോ പാവൻ തേക്കും മര മറിഞ്ഞ് വീണല്ലോ കാച്ചും പോയി ഇടിയും പോയി മരയും പോയല്ലോ ചേകമുള്ള വാരച്ചെടിയ ദൈവം കാത്തല്ലോ ചേകമുള്ള വാരച്ചെടിയ ദൈവം കാത്തല്ലോ നല്ല രസമായിട്ട് പാടിയല്ലേ, നല്ല ഭംഗി ഉണ്ടാവണം കേട്ടോ. ഓക്കെ, നമ്മുടെ എനിക്കിഷ്ടപ്പെട്ട കാര്യം, കുരുവി എങ്ങനെ കരഞ്ഞ്? നല്ല കരഞ്ഞ്. അല്ലൊന്ന് ചിരിച്ചെല്ലാരും, ചിരിക്കാൻ പറയുമ്പോ കൂടെ കുണുങ്ങി ചിരിക്കുക. നമ്മുടെ ഗോപികുട്ടി എന്തായിട്ടാ വന്നിരിക്കുന്നെന്ന്? പാട്ട്. ഇത് ഇവിടെ ചോദിക്കുമ്പോ അല്ലേ ഇവിടെ നല്ല പറയുന്നേ, ഹൃദയകുട്ടിക്ക് എല്ലാം അറിയാ അല്ലേ. ഇങ്ങനെ വേണം, നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാം അല്ലേ. കൃതിയക്കുട്ടി നല്ലൊരു ഫ്രണ്ടാണ് എല്ലാവരുടെയും. ഗോപിയക്കുട്ടി പാട്ട് പാടുമോ? ഒക്കെ പാടിക്കോ. Lare can do for peace, Lare can do for love, Lare can do the signs of the world on the world, Lare can do for me, Lare can do for you, That I wish for peace will one day come true. Lare can do for peace, Lare can do for love, Lare can do the signs of the world on the world, Lare can do for me, Lare can do for you, That I wish for our peace will one day come true. Very good. Nannayittu paadi ṭo. Light a candle for peace, light a candle for love. Alle. എങ്ങനെയല്ലേ ലിറിക്സ്, കേട്ടായിരുന്നു എല്ലാവരും? നല്ല ഭംഗിയില്ലായിരുന്നോ? പാട്ടും പ്രസംഗവും ആക്ഷൻ സോങ്ങും സ്റ്റോറിയൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തു കേട്ടോ. ഇതുപോലെ ഇനിയും കുറേ ചെയ്യണം കേട്ടോ, സ്കൂളിൽ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കണം. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരും ചിരിയാണ് നല്ല രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, നമ്മുടെ ടാലൻസൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പ്രകടിപ്പിക്കണം. നിങ്ങളൊക്കെ നല്ല ടാലൻ്റ് ആയിട്ട് കുട്ടികളാണ്. നിനക്ക് ചിരി ഇതൊരു കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ബൈ. ഇത്രയും സ്മാർട്ടായ നമ്മുടെ കുട്ടികൾ ഒരുക്കിയ ബസീലി സ്കൂളിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയണ്ടേ? അതിനായി ഇവിടുത്തെ പ്രിൻസിപ്പൽ തോംസൺ ഡിക്കോത്തോ സാറിനെ ക്ഷണിക്കുന്നു. ബസീലിയസ് വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ 1998 അന്നത്തെ കത്തോലിക്ക ബാവ ഹിസ് ഹൈനസ് ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദ സെക്കൻഡ് ബാവയുടെ സമയത്താണ് ഈ സ്കൂള് സ്ഥാപിതമായത്. മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഈ സ്കൂള്. ഹിസ് ഹൈനസ് ഡോക്ടർ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ദ സെക്കൻഡ് തേർഡാണ് ഇപ്പോഴത്തെ കത്തോലിക്ക ബാവ. അതുപോലെ തന്നെ ഹിസ് ഗ്രേസ് ഡോക്ടർ ഗീവർഗീസ് മാർ ബെർണബാസ് തിരുമേനിയാണ് ഇതിൻ്റെ കോർപ്പറേറ്റ് മാനേജർ. സഭയുടെ കീഴിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ സെൻറ് തോമസ് ദേറയുടെ കീഴിലാണ് ഈ സ്കൂള്. സെൻറ് തോമസ് ദേറയുടെ മാനേജർ അഡ്വക്കേറ്റ് വെരി റവറൻ ഫാദർ കുര്യാക്കസ് ജോർജാണ് അച്ഛൻ തന്നെയാണ് സ്കൂളിൻ്റെയും മാനേജർ. ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും സെൻറ്റ് ഗ്രിഗോറിയസ് ഓഫ് പരുമല നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വലിയൊരു വിശുദ്ധനാണ് പരുമല തിരുമേനി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ വിശുദ്ധൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു സ്ഥലമാണ് സെൻറ്റ് തോമസ് ദേറ എന്ന് പറയുന്നത് ഈ സ്കൂളിരിക്കുന്നത് ഈ ഒരു പുണ്യഭൂമിയിലാണ് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതിച്ച അല്ല പതിപ്പിക്കപ്പെട്ടൊരു സ്ഥലമാണ് ഇവിടെയെല്ലാം ഈ സ്കൂളിരിക്കുന്ന സ്ഥലമെല്ലാം എല്ലാ ദിവസവും ഇവിടെ കാണുന്നൊരു പ്രത്യേകത പ്ലേ ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുണ്ട് നമ്മുടെ സ്കൂളിൽ അതിൽ കെ ജി നമുക്ക് പറയാൻ സാധിക്കും കെ ജിയിലെ കുട്ടികൾ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ സെൻറ്റ് തോമസ് ദേറയിൽ പുണ്യാളൻ്റെ സന്നിധിയിൽ പോയിട്ട് വിശുദ്ധൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹവും വാങ്ങിയിട്ടാണ് ഈ സ്കൂളിലേക്ക് കയറുന്നത് ഞാനുൾപ്പെടെയുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാ സ്റ്റാഫ് 60 സ്റ്റാഫുണ്ട് എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത് പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ടേ പോകും സുഭാഷിതങ്ങൾ 9:10 പറയുന്നത് ദൈവ ഭയമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ഇതിൽ ശക്തമായിട്ട് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അധ്യാപകർ അക്കാഡമിക്സ് നോക്കാനാണെങ്കിൽ എല്ലാ വർഷവും 100% നമ്മുടെ ഇവിടുത്തെ വിജയം എന്ന് പറയുന്നത് ബോർഡ് എക്സാമിന് 10th പ്ലസ് 12 അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്ന അവാർഡുണ്ട് അത് നമുക്ക് ഈ വർഷം ഇന്ത്യ K-12 അവാർഡ്സ് 2023 കേരളത്തിലെ ലീഡിംഗ് സ്കൂൾസിന് മാത്രമായിട്ട് എൽഡ്രോക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവർ ആദ്യമായിട്ട് കേരളത്തിൽ സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ സ്കൂളും അതിൻ്റെ ഭാഗമായി അതും ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ബൈബിളും ദൈവവും ഈശോയുടെ ശക്തിയും ആബാപിതാവിൻ്റെ പരിശുദ്ധാത്മൻ്റെ അമ്മ മറിയത്തിൻ്റെ മധ്യസ്ഥം വിശുദ്ധന്മാരുടെ മധ്യസ്ഥം എല്ലാം കണക്ട് ചെയ്തേ ഞാൻ പറയാറുള്ളൂ കാരണം ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം ദൈവമാണ് എല്ലാം കൊണ്ടുപോകുന്നത് നയിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും അതുപോലെ ഇവിടുത്തെ മാനേജറിനും ടീച്ചേഴ്സും എല്ലാം നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് എന്നുള്ളതാണ് അവർക്ക് എല്ലാ മേഖലകളും അതായത് ഇൻ്റലക്ച്വലായാലും ഇമോഷണലായാലും ഫിസിക്കലായാലും സോഷ്യൽ എബിലിറ്റീസിലായാലും എല്ലാ മേഖലകളിലും അവർ വളരണം ഉയരണം എക്സൽ ചെയ്യണമെന്നുള്ളതാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ചെയ്യുന്നുണ്ട് സഭയുടെ സപ്പോർട്ട് കൂടി ദൈവ കൃപയാൽ ഈ കുട്ടികളെ ഇത്രയും പ്രോഗ്രാമിനായി തയ്യാറാക്കുന്നതിൽ പാരൻസിനെ പോലെ തന്നെ പങ്കുവഹിച്ചവരാണ് ഇവരുടെ ടീച്ചേഴ്സും അവരെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം
ദൈവം.